ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് വേസ് വ്ളോഗ്സ്. ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ ഡോഗ്സിന്റെ ഇയറിന്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോവാണ്. അന്നേരം സിയോ എത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇന്ന് ഡോഗ്സിനെ കുറച്ച് കാണാം, അവരുടെ സ്റ്റിച്ച് എടുക്കുന്ന എങ്ങനെയാണെന്നും കൂടെ കാണാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ള ഡോഗ്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. നിങ്ങൾ ഡെയിലി അഡ്ജസ്റ്റ് ചെയ്യുക. താങ്ക് യു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സിയോയുടെ ഒരു ചെവിയിലെ സ്റ്റിച്ച് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ത്രെഡ് കഴിഞ്ഞു. ഓക്കെ, അന്നേരം ഈ ഒരു ചെവി ഫുൾ സ്റ്റിച്ച് തീർന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. അത് നമുക്കാണെങ്കിൽ ഇനിയിപ്പം ഒന്ന് മരുന്ന് വെച്ച് കൊടുത്ത് അത് ക്ലിയർ ആക്കണം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം, ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ. അത് നമുക്ക് ഇനി മരുന്ന് വെച്ച് നമുക്ക് ക്ലിയർ ആക്കി വിടാം. ഇനി നമുക്ക് അടുത്ത ചെവിയുടെ ഇതും കൂടെ കാണാം. അവളുടെ ചെവി ഉണ്ടല്ല ഫുൾ നോർമലായി. ഓക്കെ, അങ്ങനെ ഒരാളുടെ സ്റ്റിച്ച് എടുത്തു. അന്നേരം ഇവളുടെ ചെവി ഇപ്പൊ ഫുൾ നോർമലായി. ഒരു സ്റ്റിച്ച് പോലും ഇനിയും ബാക്കിയില്ല. ഡോന്റെ സ്റ്റിച്ച് എടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. എല്ലാരും ഇപ്പൊ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ വീഡിയോക്ക് അത് കാണാനാണ് ഞാൻ ചെയ്ത് നടത്തുന്നത്. അന്നേരം അത് വലിയ പ്രോബ്ലം ആയിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് ചോക്ക് ആയിട്ട് സ്റ്റിച്ച് എടുക്കുന്നത് കാണാം. എന്നാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചോക്ക് ഇങ്ങോട്ട് കേട്ടാം. ചോക്ക് ഞാൻ അവിടെ നിൽക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഇടോ ലാസ്റ്റ് നോട്ട് അൺടൈ ചെയ്യാനായിരിക്കും ഏറ്റവും പാട് വരിക. അന്നേരം നമ്മൾ ഡോഗിനെ മാക്സിമം കെയർ ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രമേ ലാസ്റ്റ് നോട്ട് അൺടൈ ചെയ്യാവൂ. ആ ഒരു നോട്ട് അൺടൈ ചെയ്യാൻ നല്ല പാടായിരിക്കും ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോഴും. ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് അത് ശ്രദ്ധിക്കാണ്ടിരിക്കും. ആ ഒരു നോട്ട് അൺടൈ ചെയ്യാൻ ഇത്തിരി പാടാണ്, കാരണം അത് കെട്ട് വീണേക്കുന്ന നോട്ടായതുകൊണ്ട് തന്നെ.
ആ രണ്ട് നോട്ട് എടുക്കാനാണ് ഇത്തിരി പാട്. അത് സാറില്ല, നമുക്ക് ഈ ചേച്ചി എടുത്തിട്ടു. ഏയ് ചോക്കോ, നമ്മൾ ഈ സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം എന്റെ കണ്ണിലൊന്നും കൊള്ളാതെ നോക്കണം. ഇങ്ങനെ കിടന്ന് ഇളകുമ്പോ മാക്സിമം ഇങ്ങനെ കൈ പിടിക്കാവോ, ഒരിക്കലും എന്റെ ദേഹത്ത് ഫേസ് ചെയ്ത് പിടിക്കല്ല. ചോക്കോ നീ അടി മേടിക്കട്ടോ. അങ്ങനെ നമ്മുടെ ചോക്കോയുടെ ചെവിയും കംപ്ലീറ്റ് ആയിട്ട് ഊരിയിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് പോലും ഇല്ലാണ്ട് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇനി കാരണം ചെവി, രണ്ടു കാരണം ചെവി ക്ലീൻ ചെയ്യണം. ഞാൻ അന്നേരം അതിനായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പിന്റെ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് ആ ഒരു ചെവി ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് കാണിച്ചത്. ഇതിപ്പം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇത്തിരി ചൂടുവെള്ളത്തിനകത്ത് മിക്സ് ചെയ്തതാണ്. നമ്മള് ഫുള്ള് തുടച്ചതിന് ശേഷം നല്ലൊരു ചട്ടിയോ എന്തെങ്കിലും തുണിയും കൊണ്ട് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കുക. കാരണം വാട്ടർ കണ്ടന്റ് വെക്കാൻ പാടില്ല. ഇതിന് ശേഷം ഒരു ഇറ്റ് ഇതിപ്പോ നമ്മള് ഫുള്ള് ക്ലീൻ ചെയ്ത് ചെവി. ഇനി സീവൻ ഉണ്ടല്ലോ. നമുക്ക് ഇതിന്റെ എന്നും തേക്കുന്ന ആ സെയിം ഓയിന്റ്മെന്റ് തേച്ച്, ഡോക്ടറെ ഓയിന്റ്മെന്റ് തേച്ച് പണി ചെയ്യുന്നു. ഈ ഓയിന്റ്മെന്റ് ഭയങ്കര ഇതാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് മടിയോ വാടാ.
ഫിഷിന്റെ ടീസ് ഉണ്ടായിരുന്നു. കെട്ട് വീഴുന്നത് അതിനാണ് നമ്മള് എന്താ പറയാ മഞ്ഞപ്പൊടി ഇട്ട് ക്ലീൻ ചെയ്യുന്നത്, ഇൻഫെക്ഷൻ അടിക്കാതിരിക്കാം. കാരണം ആ കെട്ട് വീഴുന്നിടത്ത് ചെറിയൊരു ഇത് വരും സ്റ്റിച്ച് എടുക്കുമ്പോ. ഇത്രേ ഉള്ളു കഴിഞ്ഞു. സോ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ സ്റ്റിച്ചും കാര്യങ്ങളും എടുത്തു. അതായത് ഇപ്പൊ ചോക്കോന്റെ എടുത്തു, ജിയോന്റെ എടുത്തു. അത് ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടിയാണ് ടർമറിക്കിന്റെ സോൾട്ടിന്റെ സൊല്യൂഷൻ വെച്ച് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് എടുക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒരു പൊട്ടൽ വരും. കാരണം ലാസ്റ്റ് പാർട്ടൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി കട്ട് ചെയ്യാം, കട്ട് ചെയ്യാം, ചെറിയ പൊട്ടൽ വരും. അന്നേരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം അങ്ങനെ എന്താ പറയാ സൊല്യൂഷൻ ആയിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ ഓയിൻമെന്റ് ഓയിൻമെന്റ് തേച്ച് കൊടുക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും ഫുൾ ആക്റ്റീവ് ആണ്, ഒരു കുഴപ്പവും ഇല്ല. ഇത്തിരി ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മള് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതുവരെ ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കും ഇത്തിരി നേരം. അതിനുശേഷം നമ്മളാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് കൊടുത്തതിനു ശേഷം നമ്മള് രണ്ടുപേരും ലീഷ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പൊ ഇങ്ങനെ അഴിച്ചു വിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരം നമ്മളാണെങ്കിൽ ചെറ്റിട്ടപ്പോ ചെറിയൊരു സ്ട്രെസ് വന്ന് കാണും. ആ ഒരു സ്ട്രെസ് അതിന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ അഴിച്ചു വിട്ടേക്കുന്നത്. ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊന്ന് അഴിച്ചു വിടുമ്പോ അവർ ആ ഒരു മൈൻഡിൽ നിന്ന് മാറും. മാക്സിമം സ്ട്രെസ് കൊടുക്കാതെ ഡോഗ്സിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നല്ലതാണ്. ചോക്കോ ഇന്ന് പുതിയ ആൾക്കാരുടെ കൂടെ പോവാണ് എടുത്തു. അന്നേരം ഇന്ന് ചോക്കോയും നമ്മുടെ അടുത്തു നിന്ന് യാത്രയാവുകയാണ്. അവർ അവർക്കാണെങ്കിൽ അവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അന്നേരം വരും. അന്നേരം നമ്മൾ നമ്മുടെ ചോക്കോനെ വണ്ടിക്കകത്ത് കയറ്റി അന്നേരം എല്ലാവരും യാത്രയാവുകയാണ്. അന്നേരം ബൈ ബ്രോ.